ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ ദൈവം തൻ്റെ രഹസ്യങ്ങളെല്ലാം എങ്ങനെയാണ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഒരാമുഖം പറഞ്ഞിരുന്നു. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 7 മുദ്രകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ആകാശത്തിലെ അടയാളവുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആണ്, എങ്ങനെയാണ് ദൈവം അത് റിവീൽ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു വെളിപാട് പുസ്തകത്തിലെ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്ന് പറയുന്ന ആകാശത്തിലെ അടയാളം സെപ്റ്റംബർ 23, 2017 ആകാശത്തിൽ കണ്ടത്. അതിനുശേഷം നമുക്ക് 2021 മുതൽ നോക്കിയാൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും റെഡ് മൂണും ഉണ്ടായിരിക്കുന്നത് ഒരു കൃത്യമായ ഇൻ്റർവെല്ലിൽ, അല്ലെങ്കിൽ ഒരു ഹെക്സഗണൽ ഷേപ്പിൽ നമുക്കൊരു പാറ്റേൺ ആകാശത്ത് കാണാൻ പറ്റും. ഇതെല്ലാം ഒരു കാലത്തും കാണാൻ പറ്റുന്ന ഒരു അടയാളമല്ല. അപ്പം ഇതായിരുന്നു വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലെ അടയാളം എന്ന് പറഞ്ഞിരുന്നത്. അതായത് സൂര്യനാണൊരു സ്ത്രീ, സൂര്യൻ എന്ന് പറയുന്ന വിർഗോ എന്ന് പറയുന്ന കോൺസ്റ്റലേഷനാണ്, കാൽച്ചുവട്ടിൽ ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ളൊരു കിരീടം. ഈ ഒരു കോമ്പിനേഷനായിരുന്നു അന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അന്ന് കാണിച്ചിരുന്നു, എങ്കിലും ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ നോവ് കിട്ടിയവരെ പോലെ സ്ത്രീ എന്നുള്ള പറയുമ്പോൾ ജൂപിറ്ററാണ് വിർഗോയിൽ കൂടി കടന്ന് ഏകദേശം 9 മാസം കൊണ്ട് പുറത്തേക്ക് വരുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത് പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ തൻ്റെ 2-ാം വരവിനെ പറ്റിയുള്ള വ്യക്തമായ കാലഘട്ടം അന്ന് വെളിപ്പാവാൻ വേണ്ടി, അല്ലെങ്കിൽ ആദ്യകാലത്ത് ഇത് എന്താണെന്ന് പോലും മനസ്സിലാവില്ലായിരുന്നു, പിന്നീട് ഈ ഒരു കാലത്താണ് ഇതിൻ്റെ ഒരു റിയലൈസേഷൻ, ഇങ്ങനെ ആകാശത്തിലൊരു അടയാളമായിട്ട് തന്നെ ഇത് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് സെപ്റ്റംബർ 23, 2017 ഏകദേശം 70 വർഷം, ഇസ്രായേൽ ഉണ്ടായിട്ട് 70 വർഷം ആയപ്പോൾ ഇത് സംഭവിച്ചു. അതോടൊപ്പം തന്നെ ഇതവരുടെ ജൂയിഷ് പുതുവർഷത്തിൻ്റെ അന്നായിരുന്നു, ഒരു ഓട്ടോമിനൽ ഇക്വിനോക്സ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് പാറ്റേണുകൾ AD 90 യോഹന്നാന് കൊടുത്ത പ്രവചനത്തിൽ നമുക്കിത് 2017 ഒരു സംഭവമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇസ്രായേൽ ഉണ്ടായിട്ട് 70 വർഷം ആകുമ്പോഴുള്ള അടയാളമാണ് AD 90 ക്രിസ്തു യോഹന്നാനെ കൊടുത്തത്. നമുക്ക് എന്തുകൊണ്ട് ജൂപിറ്ററിനെ നമ്മളിവിടെ സ്ത്രീയിൽ നിന്ന് വരുന്ന കുട്ടി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ജൂപിറ്ററിന് ഹിബ്രി അസ്ട്രോണമി പ്രകാരം സദക്ക്, അല്ലെങ്കിൽ റൈറ്റസ്നെസ് എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടിയുണ്ട്, നീതി എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പം നമുക്കിത് വെളിപാട് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ മുദ്രയും തുറക്കുന്നത് കുഞ്ഞാടാണ്, കുഞ്ഞാടെന്ന് പറയുന്ന ക്രിസ്തുവാണ്. അപ്പം ഈ ഒരു 2017 സെപ്റ്റംബർ 23 വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് അത് ജൂപിറ്ററാണ് ഓരോ മുദ്രയും തുറക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് വെളിപാട് പുസ്തകം 5:12 വായിച്ചാൽ, അറക്കപ്പെട്ട കുഞ്ഞാടിന് കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു എന്ന് കാണാൻ സാധിക്കും. അപ്പം ജൂപിറ്ററിനെ അവിടെ, അല്ലെങ്കിൽ സീലുകൾ തുറക്കുന്ന ഓരോ മുദ്രയും തുറക്കുന്നത് കുഞ്ഞാടാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന ഒരു പാറ്റേൺ, ഒരു ഹെക്സഗണാണ്. കൃത്യമായ ഇടവേളകളിലാണ് ഈ ഒരു ഇതുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകലം റെഡ് മൂണും അതോടൊപ്പം തന്നെ സൂര്യഗ്രഹണത്തിൻ്റെയും സൂര്യൻ ഇരുണ്ടും ചന്ദ്രൻ രക്തം നിറമായും പോകുന്നു എന്നുള്ള അടയാളം വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ ചിലർ നോക്കിയപ്പോൾ നമുക്ക് കണ്ടെത്തിയത് ഇങ്ങനൊരു പാറ്റേൺ കാണാൻ സാധിച്ചു. അപ്പോൾ ഓരോ സീലും 1x1 ഏകദേശം 2020 മുതൽ 2027 വരെ ഓപ്പൺ അപ്പ് ആവുന്ന ഒരു പാറ്റേൺ ആണ് കാണാൻ സാധിച്ചത്. അപ്പം ഇതിനകത്ത് 7-ാമത്തെ വർഷമാണ്, അല്ലെങ്കിൽ അവസാനത്തെ വർഷമാണ് ജഡ്ജ്മെൻറ്റ്. 6th seal വരെയും ഒരു ഇതാണ് ഹാർവെസ്റ്റ് പീരീഡാണ്, അല്ലെങ്കിൽ വിള കൊയ്ത്ത് നടക്കുന്ന കാലഘട്ടമാണ്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ കാണിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജൂപിറ്റർ പോയി ഓരോ സീലുകൾ ഓപ്പൺ ആക്കുന്നത്, അല്ലെങ്കിൽ ഓരോ അതാത് കാലഘട്ടത്തിൽ ജൂപിറ്റർ ചെന്നിട്ട് ഓരോ സീലും ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഇതിൻ്റെ അടയാളങ്ങളെല്ലാം ആകാശത്തിലെ അടയാളങ്ങളുമായി കണക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആകാശത്തിലെ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഈ ഒരു പഠനം നടത്തിയിട്ടുള്ളത്. 7 വർഷത്തെ ട്രിബുലേഷൻ ആണ് നമുക്കറിയാം. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവുമാണ് നോക്കിയിട്ടുള്ളത്. ദൈവം അടയാളങ്ങൾക്കും കാലങ്ങൾക്കുമായിട്ട് ആകാശത്തിലെ വെളിച്ചങ്ങളെ നിയമിച്ചിരിക്കുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലാകും. ഇതാണ് ഓരോ മുദ്രയും തുറക്കുന്നതിനെ പറ്റി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ ഒരു കൊറോണ പാൻഡമിക്, 2-ാമത്തതിൽ റഷ്യൻ യുക്രൈൻ വാർ, 3-ാമത്തതിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും ഹൈയിലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേൽ യുദ്ധം തുടങ്ങി, അതോടൊപ്പം തന്നെ ഫോൾ ഓഫ് ബാബിലോൺ, അല്ലെങ്കിൽ ബാബിലോണിൻ്റെ നാശമാണ് 4-ാമത്തെ മുദ്ര. 5 ബീസ്റ്റിന് പൂർണ്ണ അതോറിറ്റി കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് മാർക്ക് ഓഫ് ദ ബീസ്റ്റ്, അല്ലെങ്കിൽ കയ്യിലോ നെറ്റിയിലോ അതിൻ്റെ മുദ്രയേക്കേണ്ട കാലഘട്ടം വരുന്നത്. 6th seal കൂടി പോൾ ഷിഫ്റ്റ്, അല്ലെങ്കിൽ 2/3 ഓഫ് ദ വേൾഡ് വിൽ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ജഡ്ജ്മെൻറ്റ് 7th seal തുടങ്ങുന്നത്. 7 കാഹളം, 7 ക്രോധകലശം, അതെല്ലാം ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പാർട്ടാണ്. ആദ്യത്തെ ഒരു 6 വർഷം ഒരു ഹാർവെസ്റ്റ് പീരീഡാണ്.
അപ്പം ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഓരോ മുദ്രകളും തുറക്കുന്നത്. 7 മുദ്രകൾ, അതായത് 1-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ വെള്ളക്കുതിര, 2 ചുമന്ന കുതിര, 3 കറുത്ത കുതിര, 4 പെയിൽ കുതിര, 5 മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുക്കാത്തവരുടെ രക്തസാക്ഷിത്വം, 6-ാമത്തത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും, പിന്നെ 7-ാമത്തത് 7 ട്രംപറ്റ്സ്. അവിടം തൊട്ടാണ് അത്, ലാസ്റ്റ് ഇയറിലാണ് അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനെ നമ്മൾ പിന്നെയും 7 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, 7 കാഹളമായിട്ട്. അത് വെളിപാട് പുസ്തകം 8-9 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ അവസാനത്തെ അല്ലെങ്കിൽ 7-ാമത്തെ കാഹളമാണ് 7 ക്രോധകലശമായിട്ട്. അതിനെ പിന്നെയും ഒരു 70 ദിവസത്തിൻ്റെ കംപ്ലീറ്റ് ജഡ്ജ്മെൻറ്റും അതിൻ്റെ എൻഡോട് കൂടിയാണ് സെക്കൻഡ് കമ്മിങ്ങും അല്ലെങ്കിൽ ആർമഗഡോൺ യുദ്ധവും സെക്കൻഡ് കമ്മിങ്ങും നടക്കുന്നത്. നമുക്ക് 13 മാസത്തിൻ്റെ 7 ഭാഗങ്ങളായിട്ട് ഈ 2020 മുതൽ ഈ സൂര്യഗ്രഹണത്തെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ 2027 ഒക്ടോബറിൽ ഫീസ്റ്റ്, അതായത് ആദ്യത്തെ 4 ഫീസ്റ്റുകളാണ് ക്രിസ്തു ഉണ്ടായിരുന്നപ്പോൾ പൂർത്തീകരിച്ചത്. ബാക്കിയുള്ള 3 ഫീസ്റ്റുകൾ പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള കാലഘട്ടത്തിൽ നിന്നും പുറകിലേക്ക് സൂര്യഗ്രഹണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണ ആകാശത്തിലെ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏകദേശം കൃത്യമായ ഇടവേളകളിൽ 7 മുദ്രകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ബാക്കിയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ മുദ്രകളുടെ കാലഘട്ടം നിർണ്ണയിച്ചിരിക്കുന്നത്. ഇപ്പം വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലെ അടയാളം വന്നത് മെയിൻ ഇവൻ്റാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്, സെപ്റ്റംബർ 23, 2017. അതിനുശേഷം നവംബറിലാണ് ആദ്യത്തെ കോവിഡ് കേസ് 2019 ഡിറ്റക്ട് ചെയ്യുന്നത്. 2020 ആയപ്പോൾ ഫസ്റ്റ് വാക്സിനേഷൻ വന്നു. 21 പിന്നെ നമുക്ക് നോക്കാം, 1-ാമത്തെ സീലിൽ വാക്സിനേഷൻ, 2-ാമത്തെ സീലിൽ റഷ്യ യുക്രൈൻ വാർ, 3-ാമത്തെ സീലിലാണ് ഇപ്പോൾ ഇസ്രായേൽ വാർ നടക്കുന്നത്. 4-ാമത്തെ സീൽ വരുമ്പോഴത്തേന് ഇമേജ് ഓഫ് ദ ബീസ്റ്റും അതോടൊപ്പം തന്നെ അധികാരം കിട്ടും, അല്ലെങ്കിൽ ബീസ്റ്റിന് ലോകത്തിന്മേലും അല്ലെങ്കിൽ നല്ലൊരു ജനസംഖ്യമേലും അധികാരം കിട്ടുമ്പോൾ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുക്കാത്തവരെയൊക്കെ കൊല്ലപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം 6th സീലോടുകൂടി അവരുടെയും ഉത്പ്രാവണം നടക്കും. അതിനുശേഷമാണ് 7th സീൽ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റും അതുപോലെ 7 ട്രംപറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതാണ് ഒരു ചാർട്ടായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് കൃത്യമായ ഇടവേളകളിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. അപ്പോൾ എപ്പോഴാണ് ഈ 7 വർഷം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, ഒന്ന് അബ്രഹാമിക് അക്കോർഡ്സ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ സെപ്റ്റംബർ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പുതുവർഷം അല്ലെങ്കിൽ ജൂയിഷ് ന്യൂ ഇയർ തുടങ്ങുന്ന, ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് തുടങ്ങുന്നത് എപ്പോഴും സെപ്റ്റംബർ പകുതിക്ക് ശേഷമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അന്നാണ് 2020 അബ്രഹാമിക് അക്കോർഡ് ഇസ്രായേലും ചുറ്റുമുള്ള രാജ്യങ്ങളും ചേർന്ന് ഒരു പീസ് ട്രീറ്റിയോ അല്ലെങ്കിൽ ഒരു ഡീല് പോലെ നടത്തിയത്. അതിനുശേഷമുള്ള ആദ്യത്തെ ഒരു 42 മാസം അടുത്ത 2024 ഫെബ്രുവരിയോടെ കഴിയും. പിന്നീടുള്ളൊരു 42 മാസം ബീസ്റ്റിന് പൂർണ്ണ അധികാരം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ അവസാനത്തോടു കൂടിയാണ് മറ്റേ എന്താണ് ആർമഗഡോൺ യുദ്ധവും അതോടൊപ്പം തന്നെ സെക്കൻഡ് കമ്മിങ്ങും സംഭവിക്കുക. അപ്പോൾ ഇതാണ് 1-ാമത്തെ മുദ്ര എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഇത്രയും ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും.